സിപിഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിൽ മലയോര ജനതയും കണ്ണീർ പൂർക്കർ അർപ്പിക്കുകയാണ്. പ്രിയ സഖാവിന്റെ മരണ വാർത്ത അറിഞ്ഞതു മുതൽ ഒട്ടനവധി പ്രവർത്തകരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ണൂരിലേക്ക് പോയത്. പാർട്ടി ആസ്ഥാനങ്ങളിൽ പതാകകൾ താഴ്ത്തിക്കെട്ടിയും ചടങ്ങുകളെല്ലാം മാറ്റിവെച്ചും തങ്ങളുടെ പ്രിയ നേതാവിനോടുള്ള ആദരമർപ്പിക്കുകയാണ് പ്രവർത്തകർ. രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും കരുത്തുള്ള ശബ്ദങ്ങളിലൊരാളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തേരാളിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അകാല വിയോഗത്തിൽ നാടൊന്നാകെ ആ വിപ്ലവകാരിക്ക് കണ്ണീർ പൂക്കളർപ്പിക്കുകയാണ്. പ്രതിസന്ധികളുടെ കനൽ വഴികൾ താണ്ടിയെത്തിയ ചുവപ്പിന്റെ കരുത്തും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയുമായ കോടിയേരിയുടെ മരണവാർത്ത ഞെട്ടലോടെയാണ് പാർട്ടി പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനായത്. മരണവാർത്ത അറിഞ്ഞതു മുതൽ തന്നെ കേരളം ഒന്നാകെ പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മലയോര മേഖലയിൽ നിന്നും ഒട്ടനവധി പ്രവർത്തകരാണ് ഇന്നലെയും ഇന്നുമായി കോടിയേരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ണൂരിലേക്ക് പോയത്. മലയോരത്തെ പാർട്ടി ആസ്ഥാനങ്ങളിൽ പതാകകൾ താഴ്ത്തിക്കെട്ടിയും ചടങ്ങുകളെല്ലാം മാറ്റിവെച്ചുമാണ് പ്രവർത്തകർ പ്രിയ നേതാവിന് ആദരമർപ്പിച്ചത്. നിർണായക സമയങ്ങളിലെല്ലാം മലയോര മേഖലയിലുൾപ്പെടെ പാർട്ടിക്ക് കരുത്തേകാൻ കോടിയേരി നേരിട്ട് തന്നെ എത്തിയിരുന്നു. മത്തായി ചാക്കോയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം ആളിക്കത്തിയപ്പോൾ കോടിയേരിയുടെ ഇടപെടലാണ് പാർട്ടിക്കന്ന് കരുത്തായതെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് അനുസ്മരിക്കുന്നു. കാരണം പാർട്ടി നേതാക്കൾ ഓരോ ബൂത്തിലും ഉൾപ്പെടാൻ ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതിന് സഹപ്രങ്ങളായും സഹകുടിയേലും തന്നെയാണ് ഉണ്ടായിട്ടും കാരണം ചെയ്തത്. ഇവിടെ ബൂത്ത് അടിസ്ഥാനത്തിൽ കാണാൻ പോയി അതായിട്ട് നിരവധി കോപങ്ങളാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി മന്ത്രി ആഭ്യന്തര വകുപ്പ് എല്ലാവരും സഹകുടിയേരി ആഭ്യന്തരമന്ത്രി എന്ന മന്ത്രി ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കുകയും മനസ്സിലാക്കി. പിന്നീട് പലപ്പോഴും നമ്മുടെ രണ്ട് ജാഥകൾക്ക് സഹകളി എത്തിച്ചേരുകയുണ്ടായി. മത്തായി ചാക്കോയുടെ ദിനാചരണങ്ങൾക്ക് സഹകളി കൂടെ എത്തിച്ചേരുകയുണ്ടായി. പല തവണയായി സഹകളുടെ സമയം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക വാർത്ത മുഖം.